ഹലോ ഞാനൊന്ന് പറയാൻ പോകുന്നതേ ഭാര്യമാരെ എങ്ങനെ നമുക്ക് വളച്ച് കുപ്പിയിലാക്കാന്നുള്ളതാണ് ഇതിന് മുന്നേ ഭർത്താക്കന്മാർ ഇത് ചെയ്തിരുന്നു ഒരാൾ നമ്മളിട്ടിരുന്നു അതൊന്നും അടക്കൂലെന്ന് അതൊക്കെ വെറുതെ പറയാം കാരണം ഒരത്യാവശ്യം നല്ല കഴിവുള്ളൊരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഏത് ഭർത്താവിനും നല്ല എടുക്കും ആ സ്ത്രീകളൊരു കഴിവാണത് അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്കുണ്ട് ഭാര്യമാരെ അങ്ങോട്ട് സ്നേഹിച്ച് കുപ്പിയിലാക്കി വെക്കാം ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം പൊതുവേ പരസ്പരീ ബന്ധമുള്ള ഭർത്താക്കന്മാരുണ്ടല്ലോ അവരവരെ ഭാര്യമാരെ കൊണ്ടു നടക്കണത് കാരണം കാരണം അവർക്ക് ഒരു ഡൗട്ടുണ്ടാവില്ല ആ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താക്കന്മാർ അവരെ ഭർത്താക്കന്മാരായിരിക്കും കാരണം അവർക്ക് വിശ്വാസമാണ് കാരണം എന്താ വെച്ചാൽ ആ വിശ്വാസം അവരുണ്ടാക്കി എടുക്കുന്നതാണ് കാരണം ആ പെണ്ണ് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ അവന് കൊടുക്കും കാരണം അവനറിയാം പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ കൊടുത്താലാണ് ആ പെണ്ണിന് വളച്ചെടുക്കാമെന്ന് അപ്പോൾ ഭാര്യയെ നല്ലപോലെ കൺട്രോൾ ചെയ്ത് സ്നേഹിച്ച് കൊണ്ടു ഒരു ഭർത്താവിന് വേറെ പെണ്ണുങ്ങളെ വളച്ചെടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് പേരെ നമ്മളെ ചുറ്റുപാട്ടത് തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ടാവും കാരണം അവരുടെ ലൈഫ് അവർ നല്ല സ്മൂത്താക്കി കൊണ്ടുനടക്കുക എത്രയ്ക്ക പെണ്ണുങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും അവരവരുടെ ലൈഫ് കൊണ്ടെടുക്കുന്നത് കണ്ടാൽ തന്നെ നല്ല നമുക്ക് തന്നെ ഒരു സന്തോഷം കേട്ടോ കാരണം അത്രയും സന്തോഷത്തോടെ അവർ കൊണ്ടിടക്കുന്നുണ്ടല്ലോ ഇയാളെ ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ കാരണം ചില ആൾക്കാരെ മെൻറ്റാലിറ്റി അവരെ പിന്നെ എന്താ പറയുക അവർ ഹോർമോൺ ചേഞ്ച് അങ്ങനെയാണ് കാരണം അവർക്ക് മറ്റുള്ള സ്ത്രീകളോട് സംസാരിച്ച് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് വേറുള്ള സ്ത്രീകളിൽ നിന്ന് കാണുമ്പോൾ അറിയാതെ തോന്നുന്ന ഒരു അട്രാക്ഷനാണ് അതൊരുപാട് ആണുങ്ങൾക്കുണ്ട് അതൊരിക്കലും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഏയ് ഇതൊന്നും ശരിയല്ല അത് തെറ്റാട്ടോ എന്ന് പറയുന്നത് കാര്യമില്ല കാരണം അത് അവർ അതിമൂലം നിൽക്കൂല കാരണം അവർക്കത് നിർത്താൻ കഴിയൂല പിന്നെ അതിനൊറ്റ കഴിയാനുള്ള ഒരു കൺട്രോളിങ് പവർ എന്ന് ഭാര്യയുടെ കയ്യിൽ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നല്ല അയാൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അത് അയാൾക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ അയാൾ വേറെ പെണ്ണുങ്ങളിലേക്ക് പോകുന്നു നിർത്തും അതെൻ്റെ കാഴ്ചപ്പാട് കേട്ടോ അപ്പം അത് ഞാൻ ആ സബ്ജക്റ്റ് സബ്ജക്റ്റില്ലല്ലോ നമ്മളിവിടെ പറയണേ ഞാൻ പറയണ കാരണം എന്താ വെച്ചാൽ ഭാര്യമാരെ എങ്ങനെ അതുപോലെ കൊണ്ടു നടക്കുക എന്നാണ് കാരണം ഭാര് ഒരു സ്ത്രീന്ന് ആഗ്രഹിക്കുന്ന ഏകദേശം ഒരുപോലെ ആയിരിക്കും അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ വന്നു തരാം അപ്പോൾ ഒന്നാമത്തെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടെ കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് എന്താ പറയുക അതിപ്പോൾ പൊതുവേ ആണുങ്ങൾ ചെയ്യാത്തൊരു കാര്യം പക്ഷെ ചില ആൾക്കാരുടെ കേട്ടോ നല്ല സർപ്രൈസായിട്ട് എന്തെങ്കിലും ബർത്ത്ഡേ വരുന്ന സമയത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്ന സമയത്ത് കൊടുക്കും അതെന്തോരം ഇഷ്ടം അറിയാം സ്ത്രീകൾക്ക് അത് അറിയില്ല എന്താണ് അവർക്ക് അത്രത്തോളം ഇഷ്ടം എന്നുള്ളത് കാരണം അത് ഏതൊരു സ്ത്രീയും അറിയാതെ ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് പക്ഷെ ചില ആണുങ്ങൾ മാത്രമേ അത് മനസ്സിലാക്കുന്നുള്ളൂ പക്ഷെ അങ്ങനെ കൊടുത്തു വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം ഒരുപാട് കൂടും പിന്നെണ്ട് ഈ പാരൻസായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഭാര്യമാർക്കാണ് പൊതുവേ കൂടുതലുണ്ടാവാറുള്ളത് അപ്പോൾ ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭർത്താക്കന്മാരെന്തു ചെയ്യും എൻ്റെ പിന്നെ പാരൻസിനെ നീ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നാണ് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പകരം അത് സാരല്ല അപ്പം ഇക്കോട്ടെ ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് പറയാനുള്ളൊരു മനസ്സ് പൊതുവെ ഭർത്താക്കന്മാർക്ക് കുറവാണ് പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാരറിവോ ഓനൊരു പെൺകോന്തന എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട് കേട്ടോ പക്ഷേ ഭാര്യയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഭാര്യയ്ക്ക് സപ്പോർട്ടും പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് പാരൻസിന് സപ്പോർട്ടും കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ എന്താ ലൈഫ് നല്ല സ്മൂത്തായിട്ട് പോകും പിന്നെ നല്ല ആ ഒരു ഫീലിങ്ങൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ഭാര്യനോട് പറയാം അങ്ങനെ ചെയ്യരുതായിരുന്നു കേട്ടോ അത് ശരിയായില്ല പിന്നെ ഇനി അങ്ങനെ ചെയ്യണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കാം അത് നല്ല മൂഡിൽ നിൽക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ആ ഒരു രണ്ട് വരിയിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക അവർ പിന്നെ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് പിന്നെ അതിന് മറുപടി പിന്നെ കൊടുക്കണ്ട കാരണം ആ ഒരൊറ്റ ലൈനിൽ അവസാനിപ്പിച്ചാൽ മതി എന്നാൽ പിന്നെ ആ ഒരു പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കില്ല പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പോൾ വീട് പണി ഒരുപാട് ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ജോലി ഒരുപാടുണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ ഭാര്യയുടെ കൂടെ നിന്ന് ജോലി ചെയ്യുക അവർ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും തമാശം കാര്യങ്ങളും പറയാം അതോ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ പണിയെടുക്കുമ്പോൾ ബാക്കിലൂടെ പോയി ഒന്ന് കവളിലൊക്കെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണെങ്കിൽ എന്തോ രസം അറിയാം കാരണം അതൊക്കെ ഒരു സ്ത്രീ പലപ്പോഴും ആഗ്രഹിക്കുന്ന കേട്ടോ പക്ഷെ ചില സ്ത്രീകളുണ്ട് കേട്ടോ അപ്പം പറയും പോയിക്കോളി കൊടുക്കുന്ന അറി കാരണം അങ്ങനെ ആഗ്രഹിക്കാത്ത ആൾക്കാരുമുണ്ട് പക്ഷെ എന്നാലും ചില സ്ത്രീകൾക്കൊക്കെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയും ആഗ്രഹവും ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലും അവരെ മനസ്സിലും ഉണ്ടാവും കേട്ടോ വെറുതെ പൊതുവേ സ്ത്രീകൾക്ക് അവരൊന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കാണുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മോശമല്ലേ എന്താ ഒരു ചിന്താഗതിയുള്ള സ്ത്രീകളാണ് കൂടുതലുള്ളത് പക്ഷേ ചില സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ വല്ലാണ്ട് ആഗ്രഹമാണ് പിന്നെ ഉള്ളിൽ അവർ ചിലപ്പം ആസ്വദിക്കുന്നുണ്ടാവും പിന്നെ അവളെ കുഞ്ഞുങ്ങളെ പോലെ താലുവലിക്കണം അത് സ്ത്രീകൾ ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് കാരണം അവൾ നിങ്ങളെ കുഞ്ഞാണ് ഇപ്പം പരസ്പരം ഭാര്യവർത്താക്കന്മാരുടെ ഇടയിൽ അവൾ നിങ്ങളെ ഭാര്യയാണെങ്കിൽ പോലും നിങ്ങളെ കുഞ്ഞുങ്ങളെ പോലെയും നിങ്ങൾ അവളെ വർത്താവണെന്നുണ്ടെങ്കിലും ചില സമയത്ത് അവളെ കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കും നിങ്ങൾ പെരുമാറാം അത് പരസ്പരം വാത്സല്യം അവർക്കിടയിൽ ഉണ്ടാവുന്നതാണ് സ്നേഹം കൊണ്ടുണ്ടാവുന്നതാണ് ആ സ്നേഹം കൊണ്ടുള്ള ആ വാത്സല്യത്തിനുള്ള മക്കളെപ്പോലെ താലോലിക്കാനും നിങ്ങൾ പഠിക്കണം പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ആരും കാണാണ്ട് കുറച്ചൊന്ന് വായലിട്ട് കൊടുക്കാം പിന്നെ അവൾ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ആണെങ്കിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് തന്നെ പറയണം അതും അവൾ ആഗ്രഹിക്കുന്ന സംഭവമാണ് കാരണം അവൾക്കൊക്കെ അവളുടെ കാര്യത്തിലൊരു ക്രെഡിറ്റ് കിട്ടുകയെന്ന് പറഞ്ഞത് വലിയ സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ അഥവാ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അതിലിങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിരുന്നോട്ടോ സാരല്ല ഇനി അടുത്ത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം ഫസ്റ്റ് തന്നെ പോരായ്മകൾ പറയുമ്പോൾ അവൾക്ക് അത്ര വലിയ ഇഷ്ടമാവില്ല പിന്നെ അവളോട് അവളെ സൗന്ദര്യത്തെ സൗന്ദര്യത്തെപ്പറ്റി പറയുന്നത് അതല്ലെങ്കിൽ പിന്നെ അവൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അവൾ ബന്ധപ്പെടുമ്പോൾ അവളിൽ നിന്നുണ്ടാകുന്ന നല്ല നല്ല പെർഫോമൻസ് ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് പറയാന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാരണം അവൾക്ക് പിന്നെയും അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടി അവൾക്കൊരു പ്രചോദനം ഉണ്ടാകും പിന്നെ നേരം വൈകിയൊക്കെ വീട്ട് വരുന്ന സമയത്ത് അവളോട് പറയാവും സോറി പറഞ്ഞാൽ മതി കാരണം നേരം വൈകിപ്പോയി ഇങ്ങനെ അവൾക്ക് എപ്പോഴും നിങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു മെൻ്റാലിറ്റി വരും സ്നേഹമുള്ള വാര്യമാരുടെ മനസ്സിലൊക്കെ സ്നേഹം ഉണ്ടാകും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വയക്കു കൂടി വയക്കു കൂടി ഒരുപാട് സ്ത്രീകളും വെറുക്കുന്നവരാണ് അപ്പോൾ അതിനൊരു സാധ്യതകൾ ഇല്ലാണ്ട് നിർത്തുക പിന്നെ ചില കാര്യങ്ങളൊക്കെ അവൾ വേണം പറയുമ്പോൾ ചില അനാവശ്യ കാര്യങ്ങളായിരിക്കാം എന്നാലും അവൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് വാങ്ങിക്കൊടുക്കുക അല്ലാത്ത കാര്യങ്ങളൊരു സർപ്രൈസായിട്ട് പിന്നെ അപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവൾക്ക് നല്ല സർപ്രൈസായിട്ടൊക്കെ വാങ്ങിക്കൊടുക്കുക പറ്റാത്ത കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക ചില സ്ത്രീകൾക്ക് പറഞ്ഞ് മനസ്സിലാവൊന്നുമില്ലട്ടോ എന്നാലും അവൾക്ക് അവൾക്ക് പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ എത്ര പിണക്കങ്ങൾ നിന്നാലും ആ ഒരു സമയത്ത് നിങ്ങൾ പിണങ്ങിയിട്ട് ആ രാത്രി കഴിയാണ്ടിരിക്കുക ആ രാത്രി ഉറങ്ങുന്നതിന് മുന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സോൾവ് ചെയ്യാം ഭാര്യമാരുടെ അങ്ങോട്ടേക്ക് പോയിട്ട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേഗം മാറും കാരണം അവർക്ക് ആ ഒരു ഇത് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കാനെന്താ പ്രശ്നം കാരണം എപ്പോഴും ഭാര്യമാർ ആഗ്രഹിക്കുന്നതാണ് ഭർത്താക്കൊന്ന് വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഭാര്യന്മാർ പിണങ്ങി നിൽക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ അത് ശ്രദ്ധിക്കുമ്പോൾ പോലും അവൾ കിടക്കണേ കിടക്കരുത് എന്നും ഉള്ളതല്ലേ അല്ലെങ്കിൽ കരയാണെങ്കിൽ ഒന്ന് കരഞ്ഞോട്ടെ സാർ ഞാൻ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാർ അത് തിരിഞ്ഞിക്കിടക്കും പക്ഷെ അതല്ല എൻ്റെ ശരി കാരണം അവൾ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമല്ല അതൊന്ന് തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിൽ വേറിട്ട് സ്നേഹം അവൾ തിരിച്ച് തരാറുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കൊടുത്താൽ അതൊരു രസമല്ലേ താഴ്ന്നു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് ഭർത്താക്കന്മാരെ എപ്പോഴും താഴ്ന്നു കൊടുത്താൽ അവൾ തലയൊക്കെ ഉയർന്നൊന്ന് പേടിക്കണ്ട കാരണം ഭാര്യമാരൊരു എല്ലാ ഒരു ഭാര്യമാർക്കുള്ളൊരു കുശുംബാണ് ഭർത്താക്കന്മാരെ എന്നെ സ്നേഹിക്കണം മനസ്സിലാക്കണം എന്നൊക്കെ പിന്നെ ഭാര്യമാരെ പ്രണയിനി പ്രണയിനിയാക്കയൊക്കെ പിന്നെ എല്ലാവരും സങ്കല്പിക്കാൻ നോക്കും പക്ഷേ ഭാര്യമാരുടെ സ്വഭാവം കൊണ്ടാണ് പലരുടെയും പ്രണയമൊക്കെ നഷ്ടപ്പെടുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രണയം നഷ്ടപ്പെടാൻ നോക്കുക ഭാര്യക്കായാലും ഭർത്താവുന്നില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ മുതലേ എങ്ങനെയായിരുന്നു അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കുക പിന്നെ പ്രണയിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ പണങ്ങി നല്ല ലൈഫ് മുന്നോട്ട് മുന്നോട്ടുണ്ടോ പിന്നെ ഇങ്ങനെ പറയാം അതൊരു പ്രണയം എപ്പോഴും നിലനിർത്താം എന്നേ പറയാൻ പറ്റുള്ളൂ ഇനി പ്രണയം എങ്ങനെ നിലനിർത്താം എന്ന് വേണമെങ്കിലും ഞാനൊന്ന് നല്ലപോലെ പോലെ ഒന്ന് ആലോചിച്ചിട്ട് നല്ലൊരു വീഡിയോ ഒന്ന് ചെയ്തുതരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം താങ്ക്